ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വിയസ് ഫാമിലി കുക്കിംഗ് വേൾഡ്. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈസി ആയിട്ടൊരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം എൻ്റെ സ്റ്റൈലിൽ, ഞാൻ ഈസി ആയിട്ട് എങ്ങനെയാണ് ഒരു കടലക്കറി ഉണ്ടാക്കുന്നതെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈസി ആയിട്ട് നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഇത്. അപ്പോൾ ഞാൻ ഈ കടല എടുത്ത് ജസ്റ്റ് കടല നന്നായിട്ട് കഴുകി അതിലേക്കൊരു സബോള അരിഞ്ഞിട്ട് ഒരു 4-5 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ട് മഞ്ഞപ്പൊടി ഇട്ട് നല്ലതായിട്ടാണ് കുക്കറിൽ ഒരു 3-4 വിസിലടിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ് ഇത്. അപ്പം ഇതിനി ഇതിനകത്ത് മസാലകൾ ചേർക്കാൻ പോവുകയാണ്. അപ്പോൾ ഈസി ആയിട്ട് ഇതെങ്ങനെ നമുക്ക് ഒരു കറിയാക്കി മാറ്റാം എന്നാണ്. ഓക്കെ, ഒരു 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. അപ്പം ഞാൻ പാൻ അടുപ്പത്ത് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ് നമ്മുടെ കടലക്കറി റെഡിയാക്കാനായിട്ട്. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കണം. എണ്ണ ചൂടാകുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. നമ്മുടെ കടുക് പൊട്ടി കറിവേപ്പിലയും മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓരോരോ മസാലകളായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒരു കടല വേവിച്ചപ്പോൾ ഞാനൊരു കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിരുന്നതാണ് ഒരു പിഞ്ച്. അപ്പം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അഗെയിൻ സിമ്മിലിട്ട് ഇടുക. തീയെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ മസാലകളൊക്കെ പൊടി കരിഞ്ഞു പോകും. പിന്നെ മല്ലിപ്പൊടി ഒരു 3 ടീസ്പൂണാണേ. 1 ടീസ്പൂൺ ആൻഡ് 1/2 ടീസ്പൂൺ കൂടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ഇത്ര ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി ഒന്ന് മൂപ്പിച്ചിടുകയാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന തീ കുറച്ച് കൊടുക്കുക. ഈ കടല വേവിച്ച് വെച്ചിരിക്കുന്ന കടല അങ്ങോട്ട് കൊടുക്കുക. ഇത്രയും എല്ലാം മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കടല ഇട്ട് കൊടുക്കും. ഈസിയാണ് ഇതുണ്ടാക്കാൻ. ഈ കടല വേവിച്ചപ്പോൾ ഞാൻ അതിലേക്ക് ഒരു സബോളയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടാണ് കുക്കറിലിട്ട് നല്ലതായിട്ട് വേവിച്ചെടുത്തത്. ഈ സപ്പറേറ്റ് ആകുമ്പോൾ നമുക്ക് ഇത് സപ്പറേറ്റ് എണ്ണയിൽ കടുക് താളിച്ചതിന് ശേഷം ഇത് വഴറ്റിയെടുക്കാം. ബട്ട് അത് കുറച്ചുകൂടി പണിയല്ല, അപ്പോൾ ഒന്നുകൂടെ സമയമെടുക്കും. അപ്പോൾ ഇതാകുമ്പോൾ കുക്കറിലോട്ട് കടല ഇടുമ്പോഴത്തേക്ക് ആ സബോളയോ കൊച്ചുള്ളി ഏതാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അതങ്ങനെ ഇതിൽ കിടന്ന് വെന്ത് കഴിഞ്ഞാൽ ഇതുപോലെ മസാലകൾ മൂപ്പിച്ചതിന് ശേഷം ഈ കടല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി പെരുജീരകം ഞാൻ വറുത്ത് പൊടിച്ചു വെച്ചിട്ടുണ്ട്, അത് വിടണം. ഇതിപ്പോൾ ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കണം. നമുക്ക് ഈ കടലയിലേക്ക് ഞാൻ കടല വേവിച്ച വെള്ളം സപ്പറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കളയാതെ വെച്ചിട്ടുണ്ട്. ആ വെള്ളം തന്നെ ഞങ്ങൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് തിളയ്ക്കട്ടെ. അപ്പോൾ അതിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. എത്ര ആവശ്യമുണ്ടോ ഒരു 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. കടലയ്ക്ക് ആവശ്യമുള്ള നമുക്ക് ടേസ്റ്റ് നോക്കാം. കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ടേസ്റ്റ് നോക്കുക. പോരായെങ്കിൽ കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എഗെയിൻ അത് നമ്മുടെ ഉപ്പ് നമ്മളുടെ വയലറ്റ് ടേസ്റ്റിനനുസരിച്ച് കൂടുതൽ കുറയോ അത് നോക്കുക. നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുക. ഇതൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് പെരുജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ ഇടാനായിട്ട് തേങ്ങ, ചെറിയ തേങ്ങ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇതിലിട്ടേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുക്കുക നല്ലതായിട്ട്. അപ്പം തേങ്ങയെ ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് പെരുജീരകം ഇടണം. ഇനി നമ്മുടെ പൊടിച്ചു വെച്ചിരിക്കുന്ന പെരുജീരകം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ നമ്മുടെ ചെറിയ ഉരല് കിട്ടി ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെറുതായിട്ട് വറുത്തിട്ട് ഈ ചെറിയ ഉരലിൻ്റെ അകത്തിട്ട് ഇടിച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇതൊന്നുകൂടെ തിളക്കിട്ട് നല്ലതായിട്ട് മസാലയൊക്കെ ഒന്ന് വേകണം. തിളച്ച് ഇനി വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പം ഇതെല്ലാം റെഡി ആയി കഴിഞ്ഞു. ഈസി ആയിട്ട് നമുക്ക് കടലക്കറി ഉണ്ടാക്കാം. കുക്കറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. 5 മിനിറ്റ് പോലും വേണ്ട. അപ്പം നമ്മുടെ കടലക്കറി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനൊരു ടേസ്റ്റ് മേക്കറായിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കും. കാരണം ഇത് ഞാൻ ഉണ്ടാക്കുന്നത് കടലക്കറിക്കൊക്കെയാണ്. കടല ഇത് ഉണ്ടാക്കുന്നത് പുട്ടിന് വേണ്ടിയാണ്. പുട്ട്, നൂൽപുട്ട്, ചപ്പാത്തി,
കൂരിയതിനൊക്കെ കഴിക്കാം നമുക്ക്. അപ്പോൾ ഇതിലേക്ക് ഒരു എൻ്റെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ അതിലൊക്കെ ഒരു അര ടീസ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കും. സാർ അപ്പോൾ അതിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ട് സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കറിക്ക്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ കള്ളക്കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കള്ളക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കള്ളക്കറി. എല്ലാവരും പറയും തേങ്ങ അരയ്ക്കാതെ കള്ളക്കറി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു വെള്ളം പാലിരിക്കും, തിക്നെസ് കാണില്ല. അപ്പോൾ തിക്നെസ് ഉണ്ടാകാൻ വേണ്ടി ഒരു ഒരു ടിപ്സ് ഞാൻ ഉപയോഗിക്കുന്നത്, നമ്മുടെ കയ്യിൽ അരിപ്പൊടി ഉണ്ട്, അപ്പം നൂൽപ്പുട്ടാണെങ്കിലും കൊള്ളാം, നമ്മൾ പുട്ടണം കൊടുക്കുമ്പോൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആ അരിപ്പൊടി ഒരു ഒരു ജസ്റ്റ് വൺ ടീസ്പൂൺ എടുത്തിട്ട് ഇങ്ങനെ തൂകി കൊടുത്തു കഴിഞ്ഞാൽ അത് കുറുകി അതിലേക്ക് കട്ടിയുള്ള കള്ളക്കറി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അരിപ്പൊടി ഒരു വൺ ടീസ്പൂൺ ഇത് തൂകി കൊടുക്കുക കള്ളക്കറിയിലേക്ക്, ആ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് നന്നായിട്ട് ഇളകി കൊടുക്കുക. അപ്പോൾ നല്ല കട്ടിയുള്ള കള്ളക്കറി ഉണ്ടാവും. ഇത് നോക്കി ഇത്രയും ഉണ്ട്, ഇത്രയും കട്ടിയുണ്ട്. ബട്ട് എല്ലാവർക്കും ഇനിയും കട്ടി വേണമെന്ന് തോന്നുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കള്ളക്കറി റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതൊരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന ബെല്ലേക്കാൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഞാൻ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പ്ലീസ് സപ്പോർട്ട് മൈ ഓൾ ഡിയർ ഫ്രണ്ട്സ്, പ്ലീസ് സപ്പോർട്ട് മീ. അപ്പോൾ ഞാൻ ഇത് ഒരു സർവിംഗ് ഡിഷിലേക്ക് മാറ്റിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഐഡിയേഴ്സ്, ഞാൻ തന്നെ കള്ളക്കറിയുടെ കൂടെ ചേട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം കള്ളക്കറിയും ചേട്ടപ്പുട്ടും കൂടെ. അപ്പം നോക്കിയാൽ അതിന് ചേട്ടട്ട നമ്മുടെ നല്ലൊരു നാളികേരത്തിൻ്റെ വലിയ ചേട്ട ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ട് കുക്കറിൻ്റെ മേലെ വിസിലിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ തേങ്ങയിടും, പിന്നെ എന്തായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് ഞാൻ പുട്ടുണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചേട്ടപ്പുട്ടി ഉണ്ടാക്കി നിങ്ങളെ കാണിച്ചു തരാവേ. ഇതേ നമ്മുടെ ചേട്ടപ്പുട്ടി ഞാൻ റെഡി ആക്കിയിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ച് ആവിയിൽ വേവിച്ചെടുക്കും. ഒരു 2 മിനിറ്റ്സ് മതി, ആവി നല്ലതായിട്ട് കയറി വരും. ഇത്രയേ ഉള്ളൂ. ഞാനിങ്ങനെ ഒന്ന് അടച്ചു വെച്ചു, എനിക്ക് ഇങ്ങനെ അടച്ചു വെച്ചത് വേവിച്ച് ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കി ആവി പറക്കുന്നത് കണ്ടോ ഫ്രണ്ട്സ്. അപ്പം എനിക്ക് ഇങ്ങനെ എടുത്തു കണ്ട ആവി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ആവി കയറി, ഇനി എടുത്ത് ഞാനിത് പ്ലേറ്റിലോട്ടാക്കി കള്ളക്കറിയും സെർവ് ചെയ്ത് നിങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പം നല്ല കോമ്പിനേഷനാണ്, എല്ലാവരും ട്രൈ ചെയ്യുക. ഈസി ആയിട്ടുള്ളൊരു കള്ളക്കറിയും ചിരട്ടപ്പുണ്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മുടെ ചിരട്ടപ്പുട്ടി ഞാൻ എടുത്ത് മാറ്റുകയാണ്. ജസ്റ്റ് തീ കുറയ്ക്കുക, അപ്പോൾ ആവി അടങ്ങും. എന്നിട്ട് ഇങ്ങനെ എടുത്തു എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് ഓക്കെ, ചിരട്ടപ്പുട്ട് റെഡി. ഓക്കെ, ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ട്. നമുക്ക് ചിരട്ട സ്റ്റീലിൻ്റെ ചിരട്ടപ്പുട്ടുമാരുള്ളത് മേടിക്കാൻ കിട്ടും, ബട്ട് ചിരട്ടയുടെ ഫ്ലേവർ അതിൽ കാണില്ല അല്ലേ. ഓക്കെ, നമ്മുടെ ചിരട്ടപ്പുട്ടും 5 മിനിറ്റ്സ് റെഡി ആയ കള്ളക്കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഡിയേഴ്സ്.